മരിച്ചയാൾ ഏഴാം ദിനം തിരിച്ചെത്തി ഞാൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു മൃതദേഹം അടക്കിയ പള്ളി സെമിത്തേരിയിലേക്കാണ് ആലുവ ചുണങ്ങംവേലി സ്വദേശി അന്തോണി എത്തിയത് ഒരാഴ്ച മുൻപാണ് അന്തോണിയുടേതാണെന്ന് കരുതി മറ്റൊരാളുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചത് അന്തോണിയെ കണ്ടതും ജീവനുള്ള അന്തോണിയെ കണ്ടതും ബന്ധുക്കൾ ഞെട്ടി അങ്കമാലി പോലീസ് ഫോട്ടോ കാണിച്ചു ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു ഇയാളെ ഞാൻ അറിയുന്നു ജനാർദ്ദനാ അവന്റെ പേര് ഇവിടുത്തുകാരനല്ല കോട്ടയക്കാരന ബിനിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും ബിനിൽ അന്തോണിച്ചനാണൊരു പുലി തന്നെ അടക്ക് കഴിഞ്ഞ് ഏഴാം ദിവസം ഉയർത്തെഴുന്നേറ്റ പോലെ ബന്ധുക്കൾക്ക് മുന്നിൽ ഇതാ നിൽക്കുന്നു എന്താണ് സംഭവിച്ചത് അഞ്ജിത ഈ മരിച്ചു എന്ന് കരുതിയവർ പലരും തിരിച്ചു വന്ന ചരിത്രമുണ്ട് ഇതുപോലത്തെ പല സംഭവങ്ങളും മുൻപ് ഉണ്ടായിട്ടുമുണ്ട് അത് വാർത്തകളായിട്ടുമുണ്ട് പക്ഷേ ഈ ചുണങ്ങംവേലിയിലെ അന്തോണിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുള്ളത് അദ്ദേഹം ഇന്നലെ അപ്രതീക്ഷിതമായി പള്ളിമുറ്റത്തേക്ക് വന്ന് തന്നെ അടക്കിയ സ്ഥലത്ത് അതായത് താനാണെന്ന് കരുതി മറ്റൊരാളെ അടക്കിയ കുഴിമാടത്തിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബന്ധുക്കളുടെ മുന്നിലേക്ക് എത്തിയ അന്തോണി അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ മരിച്ചതാരാണെന്ന് കൂടി പറയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു കൗതുകം എന്നത് അന്തോണി മരിച്ചു എന്ന് കരുതി 7 ദിവസം മുമ്പാണ് ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങി അടക്കുന്നത് പിന്നീട് ഇത് ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് അന്തോണി ഈ സ്ഥലത്തിനടുത്തുള്ള ചൂണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കടയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ സമയത്ത് അന്തോണിക്ക് പരിചയമുള്ള ഒരാൾ അതുവഴി കടന്നു പോകുന്നു അയാളെ അന്തോണി വിളിക്കുന്നു തന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് അയാൾ ഈ അന്തോണി മരിച്ച കാര്യം അന്തോണിയുടെ പേരിൽ ഒരു മൃതദേഹം അടക്കം ചെയ്ത കാര്യം ഈ സുഹൃത്തിനറിയാം അപ്പോഴാണ് അയാൾ പറയുന്നത് അന്തോണി മരിച്ചു എന്ന് കരുതി ബന്ധുക്കൾ മൃതദേഹമൊക്കെ അടക്കിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത് അങ്ങനെയാണ് ഈ 7ാം ചരമദിനത്തിൽ ചടങ്ങുകൾ നടക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി അന്തോണി എത്തുന്നത് പിന്നീട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി താനാണ് അന്തോണി എന്നും മരിച്ചത് താനല്ല എന്നും മൊഴി കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഇവർ കൊണ്ടുവന്ന് അടക്കിയ മൃതദേഹം തനിക്ക് പരിചയമുള്ള ഒരാളാണ് എന്നുകൂടി പറഞ്ഞു കാരണം ഈ ഫോട്ടോ കാണിച്ചപ്പോൾ കോട്ടയം സ്വദേശിയായ തനിക്ക് പരിചയമുള്ള ഒരാളുടെ മൃതദേഹമാണ് താനാണെന്ന് കരുതി ബന്ധുക്കൾ ഏറ്റുവാങ്ങി അടക്കിയെന്നുകൂടി പറഞ്ഞു അതോടുകൂടി അതിൽ കൂടി പോലീസിനൊരു വിവരം കിട്ടുകയാണ് യഥാർത്ഥത്തിൽ മരിച്ചത് ആരാണെന്നൊരു വിവരം കൂടി ലഭിച്ചിരിക്കുകയാണ് എന്തായാലും അന്തോണി ജീവനോടെ ഉണ്ടല്ലോ അന്തോണി ജീവനോടെ എത്തിയല്ലോ ബന്ധുക്കൾക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാകും ശരി